നമസ്കാരം. മതവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തെ ന്യായീകരിക്കാനായി പ്രകൃതിയിൽ നിന്നുള്ള പല അത്ഭുതങ്ങളും എടുത്ത് പ്രചരിപ്പിക്കാറുണ്ട്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ വാട്സപ്പിൽ വൈറലാവുന്നത്. ഒരു കടന്നിൽ തൻ്റെ പങ്കാളിയുടെ മൃതദേഹം കുഴിയെടുത്ത് സംസ്കരിക്കുന്ന ദൃശ്യം കാണിച്ചിട്ട് ദൈവത്തിൻ്റെ മഹത്വം പറയുകയാണ് ആ വീഡിയോ. അത് ഇങ്ങനെയാണ്, കടന്നൽ അതിൻ്റെ പങ്കാളിയുടെ മൃതശരീരം മറവ് ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചയാണിത്. തൻ്റെ ഇണയെ മറവ് ചെയ്യാനുള്ള ഒരു കുഴി കുഴിച്ച ശേഷം തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് ആ ശവശരീരം കൊണ്ടുവരുന്നു. ശേഷം കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടുന്നു. ഒരു കടന്നലോളം പോന്ന ചെറു ജീവിയെപ്പോലും ഈ വിധത്തിൽ പ്രവർത്തിപ്പിക്കാൻ പഠിപ്പിച്ച ദൈവത്തിന് സ്തുതി. ഇത്തരം ജീവികളുടെ പ്രവൃത്തികൾ നമ്മെ ചുറ്റുപാടുമുള്ള ജീവികളുടെ കഴിവുകളെക്കുറിച്ച് ആയിരം വട്ടം ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇങ്ങനെയാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഒന്നുമല്ല എന്നും നേരത്തെ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നത് ആണ് എന്നുമാണ് ശാസ്ത്രലോകം ബൈജുരാജിനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രകൃതിയിൽ വിവിധ ജീവികളുടെ അതിജീവനത്തിനായുള്ള പ്രതിഭാസങ്ങളാണ് ഇത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പറഞ്ഞു വരുമ്പോൾ കാരുണ്യമല്ല പ്രകൃതിയിലെ വന്യമായ ക്രൂരതയായും ഇത് മാറും. എന്നാൽ ഇതുപോലെ മറ്റൊരു വീഡിയോ 2 വർഷം മുന്നേ വൈറലായിരുന്നുവെന്ന് ബൈജുരാജ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കുദരത്ത് എന്ന പേരിലായിരുന്നു ആ വീഡിയോ. അത് ഇങ്ങനെയാണ്, ഒരു ചെറിയ വണ്ട് അതിനേക്കാളും 5-6 ഇരട്ടി വലുപ്പമുള്ള വേറൊരു വണ്ടിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. അതും ചത്ത വണ്ടിനെ. അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഒരു ഖുദ്രത്ത് നോക്കിക്കോളൂ. ഒരു ചെറിയ ജീവി ചത്തതിനെ അതിനേക്കാളും എത്രയോ വലുപ്പമുള്ളതിനെ കൊണ്ടുവരിക, അതിനെ മറവ് ചെയ്യാനുള്ള ഖബർ റെഡിയാക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്രത്ത്. സുബ്ഹാനല്ലാ നോക്കിയേ നിങ്ങൾ. സഹജീവിയോടുള്ള കടപ്പാട്, കടമ അത് നിറവേറ്റാൻ എത്രമാത്രം ദൃഷ്ടാന്തം ഉണ്ട് ഇതിൽ. ഈ വലിയ വണ്ടിനെ മറവ് ചെയ്യാനുള്ള ഗബറാണ് ആ ചെറിയ വണ്ട് അതിൻ്റെ കൈയും കൊണ്ട് കാലും കൊണ്ട് കുഴിക്കുന്നത്. എന്നിട്ട് അതിനെ ആ ഗബറിലേക്ക് ഇറങ്ങി വലിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ കുഴി മുഴുവൻ മറവ് ചെയ്യുന്നു. എന്നിട്ടും മണ്ണും കല്ലും വെച്ച് ആ ഖബറിനെ സുരക്ഷിതമായി മൂടുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്രത്താണിത്. ഇത് മനുഷ്യരായ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. സഹജീവികളോടുള്ള കടപ്പാട്, കടമ എന്നിവയൊക്കെ. ഇങ്ങനെയാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. തുടർന്ന് ബൈജുരാജ് ഇങ്ങനെ പറയുന്നു, ഇതിൽ പറയുന്ന പ്രകാരമാണ് എങ്കിൽ ഈ കടന്നൽ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ അനുകമ്പയുള്ള ജീവിയാണ്. അത് തൻ്റെ സഹജീവി യുടെ മൃതശരീരം മറവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥം ഇതല്ല. കടന്നൽ വേട്ടാളൻ പോലുള്ള ഒരു ജീവികളുടെ ഒരു ജീവിത ചക്രമാണിത്. ഇവർ മുട്ടയിടുന്നതിന് തൊട്ടു മുന്നേ തൻ്റെ ശരീരത്തിൻ്റെ ഇരട്ടി ഭാരമുള്ള വലിയ പുഴുവിനെയോ പുൽച്ചാടിയെയോ പിടികൂടുകയും ചെയ്യും. പിടിച്ച് അതിനെ കുത്തുകയാണ്. അതോടെ കടന്നലിൻ്റെ വിഷം ഉള്ളിൽ ചെല്ലുകയും അത് തളർന്നു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ തളർന്നുപോയ ഈ പുൽച്ചാടിയെയാണ് അത് വലിച്ചു തൻ്റെ കൂട്ടിൽ കൊണ്ട് ഇടുന്നത്. ഈ കൂട്ടിൽ കൊണ്ടുവന്ന ശേഷം അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് മുട്ടയിടുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ഈ ജീവനുള്ള പുൽച്ചാടിയെ അങ്ങനെ തിന്നുകയും ചെയ്യുന്നു. അതിനെ തിന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾ പുറത്തു പോവുകയും പിന്നീട് വലുതാവുമ്പോൾ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. പുറത്തു നിന്ന് കാര്യങ്ങൾ കാണുന്ന ഒരാൾക്ക് ഇത് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കരുണയുടെ ഒരു കാര്യമായിട്ടാണ് തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? വളരെ ക്രൂരമാണിവർ ചെയ്യുന്നത്, ക്രൂരതയാണ് ചെയ്യുന്നത്. ജീവനുള്ള പുൽച്ചാടിയെ കൊണ്ടുവന്ന് തളർത്തിയ ശേഷം ജീവനുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നാനിട്ടിരിക്കുകയാണ് ബൈജു രാജ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയാണോ?